സകലാഭീഷ്ടസാധകം. രാമായണ മാസത്തോടനുബന്ധിച്ച് ശ്രീ സി രാധാകൃഷ്ണൻ തയ്യാറാക്കിയ വിചിന്തനങ്ങളുടെ സമാഹാരമായ രാമായണാമൃതം എന്ന പുസ്തകത്തിൽ നിന്ന് രാമായണം ആറു കാണ്ഡവും വായിച്ചു തീരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഒരു സംശയവും വേണ്ട, ശരീരക്ഷേത്രത്തിൽ ശുദ്ധികലശം നടക്കുന്നു. ദുഃഖങ്ങളുടെയും കൽമഷങ്ങളുടെയും ദുർവികാരങ്ങളുടെയും അഴുക്കുകൾ നീങ്ങുന്നു. മോഹങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട് പ്രകൃതിയുമായി സമരസപ്പെടാൻ സാധിക്കുന്നു. പ്രപഞ്ചത്തിൻ്റെ അടിസ്ഥാന ശക്തിയോട് അടുപ്പവും ഭക്തിയും വർദ്ധിക്കുന്നു. ഇന്ദ്രിയ സംവേദനങ്ങൾക്ക് അവയ്ക്കർഹമായ വില മാത്രം കൽപ്പിക്കാനും കൂടുതൽ ശരിയായ യാഥാർത്ഥ്യങ്ങളിൽ അഭിരമിക്കാനും സാധിക്കുന്നു. തത്വ ഉപദേശങ്ങളിലൂടെ കൈവരുന്ന അറിവ് ഊന്നുവടിയായി ഉപകരിക്കുന്നു. സങ്കടങ്ങളെ അഭിമുഖീകരിക്കാൻ കരുത്തുണ്ടാവുന്നു. ജീവിതത്തിൻ്റെ നശ്വരതയോടും നിസ്സാരതയോടുമൊപ്പം അത് എന്തുമാത്രം അപൂർവമായ സൗഭാഗ്യമാണ് എന്നുകൂടി ബോധ്യപ്പെടുന്നു. നേടാനും നഷ്ടപ്പെടാനുമുള്ളത് എന്തെല്ലാമെന്ന് തിരിച്ചറിവ് ലഭിക്കുന്നു. തന്നെ ഭരിക്കേണ്ടത് രാജാവല്ല, തന്നിലെ ഈശാനുസാരിയായ ബുദ്ധിയാണെന്ന് നിശ്ചയമായി കിട്ടുന്നു. ചോദനകളെ വിവേകത്തിൻ്റെ അരിപ്പയിൽ അരിച്ച് സ്വീകരിക്കാൻ പഠിക്കുന്നു. ആ കളങ്കമായ ഭക്തി അനുഭൂതിയായി ഊറിക്കൂടുന്നു. ഈ മാറ്റത്തിൻ്റെ ഭൗതിക ഫലങ്ങൾ പ്രയാസം കൂടാതെ ഊഹിക്കാവുന്നതേയുള്ളൂ. എല്ലാത്തിനെയും സ്നേഹിക്കാൻ കരുത്തുണ്ടാകുന്നതിനാൽ മിത്രസമ്പത്ത് വർദ്ധിക്കുന്നു, ശത്രുക്കൾ ഇല്ലാതാവുന്നു, പരസ്പര സഹായം പ്രബലമാകുന്നതോടെ വിളവുകൾക്ക് മേനി കൂടുന്നു, മനസ്സിൻ്റെ ദുർമേധസ് നീങ്ങുന്നതിനാൽ ആരോഗ്യം മെച്ചപ്പെടുന്നു, സ്വാഭാവികമായും ആയുസ് നീളുന്നു, സുഖവും സമാധാനവും അനുഭവിക്കാൻ കഴിയുന്നു, സുമനസ്സുകൾക്ക് സമ്മതനായി ഭവിക്കുന്നു, അന്യായമായ ആഗ്രഹങ്ങൾ അകലുന്നതോടെ ന്യായമായ ആവശ്യങ്ങൾ അനായാസം നിറവേറ്റാനുള്ള സാഹചര്യം ജനിക്കുന്നു, ഭയങ്ങൾ നീങ്ങുന്നു, വിദ്യയും വിജ്ഞാനവും ആർജിക്കാൻ എളുപ്പമാവുന്നു, തടസ്സങ്ങൾ മാറുന്നു, ചരാചരങ്ങളെല്ലാതും പ്രകൃതിയിലെ ശക്തികളും കൂട്ടുകാരുമാവുന്നു, പുരുഷാർത്ഥങ്ങൾ കൈവരുന്നു. ഇതുതന്നെ രാമായണ ഫലശ്രുതി. ശരീരക്ഷേത്രത്തിൽ ഈശത്തെ അനന്യഭക്തിയോടെ പരമാധികാരിയായി വാഴിച്ചാൽ പിന്നെ ഒന്നിനാലും ബന്ധനമോ ദുഃഖമോ ഇല്ല എന്ന് നിശ്ചയം.